ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ത്രീ ഫേസ് സെലക്ടർ, അതായത് ത്രീ ഫേസ് ഡി വിയുടെ സെലക്ടർ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് കോൺടാക്ടേഴ്സ് ശരിക്കും വരാറുണ്ട്. അതായത് നമ്മൾ കമ്പനി തരുന്ന സമയത്ത് ഡി ബി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഡി ബിയുടെ കൂടെ തരുന്നതാണ് സെലക്ടർ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ആ പിന്നുകളെല്ലാം തന്നെ ലൂസാണ്. ഇത് നമ്മൾ അറിയാതെ ഡയറക്റ്റ് കയറി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ആർക്ക് ചെയ്യാൻ തുടങ്ങും. ഹൈ ലോഡ് വരുന്ന സമയത്ത് ആർക്ക് ചെയ്യാൻ തുടങ്ങും. ഡി ബി ചിലപ്പോൾ കത്ത് പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന സെലക്ടറിൻ്റെ ഔട്ട് വരുന്ന എല്ലാ സ്ക്രൂകളും അതുപോലെ തന്നെ നെട്ട് ബോൾട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും ടൈറ്റ് ചെയ്തിട്ടാണോ നമ്മൾ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിപ്പം ജസ്റ്റ് നോക്കി കണ്ടോ, അത്രയും ഫ്രീ ആയിട്ട് ചില കമ്പനികളുടെയാണ് ഇങ്ങനെ വരുന്നത്, അല്ലാത്ത നല്ല സ്റ്റാൻഡേർഡ് കമ്പനികൾ ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നീ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഹൈ ലോഡ് വരുന്ന സമയത്ത് ഇതെല്ലാം ഇരുന്ന് ആർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ലൂസ് കോൺടാക്റ്റിൽ ആർക്ക് ചെയ്യാൻ തുടങ്ങും. പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഡി ബിയുടെ അകത്തുനിന്ന് പുക വരാൻ തുടങ്ങും, ചെറുതായിട്ട് കത്താൻ തുടങ്ങും. അങ്ങനെയാണ് ചെറിയ രീതിയിൽ ഡി ബി പെട്ടെന്ന് കത്ത് പിടിക്കാനുള്ള ചാൻസസും അതുപോലെ തന്നെ നമ്മുടെ ഉപകരണങ്ങൾ നശിച്ചു പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ സെലക്ടർ, നമുക്ക് കമ്പനി നമ്മൾ ത്രീ ഫേസ് ഡി ബി വാങ്ങിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് തരുന്ന സെലക്ടർ, അതിൻ്റെ എല്ലാ സ്ക്രൂകളും നമ്മൾ നോക്കുക. അത് ആദ്യമേ നെട്ട് ബോൾട്ട് ആണെങ്കിൽ നെട്ട് ബോൾട്ട്, ഇനി അതല്ല ഏതെങ്കിലും സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിൽ നോക്കിയതിന് ശേഷം ശരിക്കും ടൈറ്റ് ചെയ്യണം. ഇതാണ് ഇന്ന് വരുന്നത്. ഈ ഇന്നിലേക്കാണ് മൂന്ന് ഫേസ് വരുന്നത്. മൂന്ന് ഫേസും എല്ലാ സെലക്ടറിലേക്കും പോകുന്ന ഇന്നാണ് വരുന്നത്. ആർ വൈ ബി എന്ന് പറയുന്ന ഇന്നാണ് വന്നത്. അതിൽ വന്നിരിക്കുന്ന എല്ലാം തന്നെ ശരിക്കും ടൈറ്റ് ചെയ്യണം. സെലക്ടറുകളിലെല്ലാം തന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കണം. പിന്നെ വരുന്ന ഇൻഡിക്കേറ്ററുകളാണ് ഇൻഡിക്കേറ്റർ. അത് കൂടാതെ ഇൻഡിക്കേറ്റർ ശ്രദ്ധിക്കേണ്ട, ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബാക്കിൽ വരുന്ന പഞ്ചിങ് ടൈപ്പ് വരുന്ന സോക്കറ്റ് ഉണ്ട്. അതും ശരിക്കും നന്നായിട്ട് അമർത്തി ടൈറ്റ് ചെയ്ത് വെക്കണം. അത് ലൂസ് കോൺടാക്റ്റ് വരാറുണ്ട് കേട്ടോ. ഇത്രയും ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ ആ ഓരോ ഔട്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അപകടം സംഭവിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ പറയുന്ന ഡി ബിയിൽ നിന്നും നമ്മൾ മൊത്തം കണക്ട് ചെയ്യാൻ. അതായത് നേരെ വരുന്നത് ഈ ആർ സി സി ബിയുടെ അല്ലെങ്കിൽ എൽ സി ബിയുടെ ഔട്ടാണ് നമ്മൾ ഈ പറയുന്ന സെലക്ടറിൻ്റെ ഇന്ന് വരുന്നത്. ഈ സെലക്ടറിൻ്റെ ഓരോന്നിൽ ഔട്ട് ആർ എന്ന് പറയുന്ന ഫേസും യെല്ലോ എന്ന് പറയുന്ന ഫേസും ബ്ലൂ എന്ന് പറയുന്ന ഫേസുമാണ് ഈ കാണുന്നത്. അങ്ങനെ മൂന്ന് ഔട്ടാണ് ഈ വരുന്നത്. ഈ മൂന്ന് ഔട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സ്ക്രൂകളെല്ലാം തന്നെ നെട്ട് ബോൾട്ട് തന്നെ നെട്ട് ബോൾട്ട് ഇവിടെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ത്രീ ഫേസ് ഡി ബിയുടെ ഓരോ സെക്ഷനിലേക്ക് ആർ സി എം സി ബികളുടെ സെക്ഷനിലേക്കാണ് ഓരോന്ന് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി സെലക്ടറിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time, to my place. I feel my heart erase. So catch me if I fall.